ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇനിയും അണയ്ക്കാനാകാത്ത കാട്ടുതീ പോലെ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി കത്തിപ്പടരുകയാണ് പ്രതിരോധ വാക്സിൻ ലോകത്തിലാദ്യമായി ബ്രിട്ടനിൽ കൊടുക്കാൻ ആരംഭിച്ചെങ്കിലും ഇത് ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവനും എന്ന് ലഭ്യമാകുമെന്ന് പറയാറായിട്ടില്ല അതായത് ഈ ദുരിതം ഇനി എത്ര നാൾ കൂടി നീണ്ടുപോകുമെന്ന് അറിയാറായിട്ടില്ല ഇതിനിടയിലാണ് കോവിഡ് പ്രതിരോധത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കാവുന്ന ഒരു നിർണായക കണ്ടുപിടുത്തവുമായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ രംഗത്തെത്തുന്നത് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയുടെ ശക്തി വർദ്ധിപ്പിച്ച് രോഗിയെ ഇൻറ്റൻസീവ് കെയറിൽ ആക്കുവാനോ അല്ലെങ്കിൽ മരണത്തിൽ തന്നെ കൊണ്ടെത്തിക്കുവാനോ പ്രധാന പങ്കുവഹിക്കുന്നു എന്ന് അനുമാനിക്കപ്പെടുന്ന അഞ്ചു ജീനുകളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബ്രിട്ടനിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുന്നൂറ്റിയെട്ട് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിൽ നിന്നായി രണ്ടായിരത്തി എഴുന്നൂറ് രോഗികളുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണത്തിലാണ് ഈ മുന്നേറ്റം സാധ്യമായത് ഈ പഠനത്തിന് വിധേയരായവരെല്ലാം തന്നെ ഗുരുതരമായ കോവിഡ് ബാധിച്ചവരായിരുന്നു ഇവരിൽ ഇരുപത്തിരണ്ട് ശതമാനം പേർ പിന്നീട് മരണമടഞ്ഞു എഴുപത്തിനാല് ശതമാനം പേർക്ക് ശ്വാസോച്ഛാസത്തിന് തടസ്സമുണ്ടായി വെന്റിലേറ്ററിനെ ആശ്രയിക്കേണ്ടതായി വന്നു ഇവരുടെ ജനിതക ഘടന ബ്രിട്ടനിലെ മറ്റ് ഒരു ലക്ഷത്തോളം പേരുടെ ജനിത ഘടനയുമായി താരതമ്യ പഠനം നടത്തിയപ്പോൾ അഞ്ച് പ്രത്യേക ജീനുകളുടെ സാന്നിധ്യം ഇവരിൽ കണ്ടെത്തി എന്നാൽ ഈ ജീനുകൾ മറ്റ് സാധാരണക്കാരിൽ ഉണ്ടായില്ല ഇത് ഈ ജീനുകൾക്ക് കോവിഡുമായുള്ള ബന്ധം കൃത്യമായി വ്യക്തമാക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ഇത്തരത്തിൽ രോഗബാധ മൂർച്ഛിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ജീനുകളെ തിരിച്ചറിഞ്ഞാൽ പിന്നെ രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള മരുന്നുകൾ കണ്ടെത്താൻ എളുപ്പമാകും ഇതിൽ ഡി വൈകെ ടു ഡി പി നയൻ എന്നിങ്ങനെയുള്ള രണ്ട് ജീനുകൾ കാണപ്പെട്ടത് ക്രോമോസോം നയൻറ്റീനിലും ഐഎൻ എ ആർ ടു എന്ന ജെൻ കാണപ്പെട്ടത് ക്രോമോസോം ഇരുപത്തിയൊന്നിലുമായിരുന്നു മറ്റു രണ്ട് ജീനുകൾ കാണപ്പെട്ടത് ക്രോമോസോം നാലിലും പന്ത്രണ്ടിലുമാണ് ഈ ജീനുകളെ കുറിച്ചുള്ള വിശദമായ പഠനം കോവിഡ് എന്തുകൊണ്ട് ചിലരിൽ മരണകാരണം വരെ ആകുമ്പോൾ മറ്റു ചിലരെ കാര്യമായി ബാധിക്കാതെ പോകുന്നു എന്നതിനുള്ള വ്യക്തമായ ഉത്തരം നൽകും മാത്രമല്ല ഇത് രോഗത്തിന് കൃത്യമായ പ്രതിരോധം കണ്ടെത്താനും സഹായിക്കും ഇതിൽ തന്നെ ഡിവൈകെ ടു എന്ന ജീനിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുവാനാണ് ഗവേഷകർ തീരുമാനിച്ചിരിക്കുന്നത് ഡി വൈകെ ജീനുകൾ കൂടുതലായുള്ളവരിൽ കോവിഡ് കൂടുതൽ ശക്തി ആർജിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു ഡിവൈ കെ ടു ഒരുതരം എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഉൽപ്പാദനം അമിതമായാൽ അത് പല ഭാഗങ്ങളിലും അമിതമായ വീക്കത്തിന് കാരണമായേക്കാം ഇത് മരണത്തിന് വരെ കാരണമാകും എന്നാൽ ഇത് കോവിഡിന്റെ ശക്തി എങ്ങനെ വർദ്ധിപ്പിക്കുമെന്നത് ഇനിയും വ്യക്തമാകേണ്ട കാര്യം തന്നെയാണ് രോഗബാധ മൂർച്ഛിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന രണ്ട് ജീനുകളെ തിരിച്ചറിഞ്ഞാൽ പിന്നെ രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള മരുന്നുകൾ വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയും ഇതിൽ ഡിവൈ കെ ടു ഡി പി നയൻ എന്നിങ്ങനെയുള്ള ജീനുകൾ കാണപ്പെട്ടത് ക്രോമോസോം എന്നതിലാൽ ക്രോമോസോൺ നയൻറ്റീൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഗവേഷണം ഇതിനെക്കുറിച്ച് നടത്തേണ്ടിയിരിക്കുന്നു ഈ ജീനുകളെക്കുറിച്ചുള്ള വിശദമായ പഠനം കോവിഡ് എന്തുകൊണ്ട് ചിലരിൽ മരണകാരണം വരെ ആകുമ്പോൾ മറ്റു ചിലരെ കാര്യമായി ബാധിക്കാതെ പോകുന്നു എന്നതിനുള്ള വ്യക്തമായ ഉത്തരം നൽകും